വായനയാണ് ലോട്ടസ് ഫ്ലവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താമരയ്ക്ക് ഏതൊക്കെ വളം കൊടുക്കാമെന്നും ആ വളം എങ്ങനെ കൊടുക്കാമെന്നും ഉള്ള ഒരു വീഡിയോ ആണ് പ്രധാനമായും താമര നട്ട് കഴിഞ്ഞ് പുതിയ ലീഫൊക്കെ വന്നതിന് ശേഷമാണ് കെമിക്കൽ ആയിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നത് കെമിക്കൽ ആയിട്ടുള്ള വളങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒന്ന് ഡി ആണ് ഒന്ന് എൻ ആണ് ഈ വളങ്ങൾ നമുക്ക് താമരയ്ക്ക് ഒരു നട്ട് പതിനഞ്ച് ആയി കഴിഞ്ഞ് പുതിയ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ആദ്യം നടുന്ന സമയം ഞാൻ ജൈവ വളമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഒരിക്കലും ഒരു കെമിക്കൽ വളവും ഉപയോഗിക്കാറില്ല ഇത് എൻ ബി ഇത് ഡി ആണ് ഇപ്പം രണ്ടും നമുക്ക് ഓരോ ടീസ്പൂൺ ഓരോ ടീസ്പൂണും വീതമാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ചെറിയ പോട്ടാണെങ്കിൽ നമ്മളിപ്പം ഇത് ഒരു ടീസ്പൂണ് ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഏർ നമ്മള് നന്നായിട്ട് പൊതിഞ്ഞിട്ട് ആ പോട്ടിൻ്റെ അടിയിലോട്ട് അടിയിലോട്ട് വെച്ചു കൊടുക്കും ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് എൻ ബി അത് നമ്മൾ പേപ്പറിൽ പൊതിയുന്ന എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പോട്ടിൽ മീനൊക്കെ ഇട്ടിട്ടുണ്ടാവും താമര നട്ടിരിക്കുന്ന മീൻ ഉണ്ടാവും അപ്പം നമ്മൾ മീൻ ചത്തു പോവാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ പേപ്പറിൽ പൊതിഞ്ഞ് മണ്ണിനടിയിലോട്ട് തിരികെ വെച്ചു കൊടുക്കുന്നത് പോട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഈ വളങ്ങൾ നമുക്ക് അളവ് കൂട്ടാൻ പറ്റും അതായത് ചെറിയ പോട്ടാണെങ്കിൽ നമ്മൾ ഒരു ടീസ്പൂണ് ഒരു പോട്ടിൽ വെച്ച് കൊടുത്താൽ മതി ഫ്രിഡ്ജ് ബോക്സ് പിന്നെ നല്ല വലിയ പോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് അതായത് ഓരോ ഓരോ ടീസ്പൂണ് വീതം ഒരു രണ്ടടുത്തൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം ഇപ്പം ഈ കെമിക്കൽ വളം നമ്മൾ കൊടുക്കുന്ന സമയം എന്ന് പറയുമ്പം നട്ട് ഇത് അതായത് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് കൊടുക്കാം അതായത് ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ഇട്ട് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് ഈ വളങ്ങൾ നമുക്ക് കെമിക്കൽ വളം കൊടുക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നല്ല പൂവ് നല്ല വലിപ്പം ഉണ്ടാവും ഇലകളൊക്കെ നല്ല നല്ല ആരോഗ്യത്തോടെ വരും മുട്ടുകളെല്ലാം നല്ല ആരോഗ്യത്തോടെ നമുക്ക് കിട്ടും നമ്മൾ ഈ കെമിക്കൽ വളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ വളർച്ച ഉണ്ടാവും അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ എൻ കെ അല്ലെങ്കിൽ ഡി എ പി വളം നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ പോട്ടിലാണെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂണ് പേപ്പറിൽ പൊതിഞ്ഞ് മണ്ണിനടിയിലോട്ട് വെച്ചു കൊടുത്താൽ മതിയാവും ഇപ്പം ആ പോട്ട് ഇതിപ്പം വലിയ പോട്ടാണ് ഇപ്പം വലിയ പോട്ടാണെങ്കിൽ നമുക്ക് രണ്ട് രണ്ട് ടീസ്പൂണൊക്കെ നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞ് രണ്ട് ഭാഗത്തായിട്ട് ഓരോരോ ആയിട്ട് രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം ഇത് മാസത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് വെച്ച് കൊടുക്കുമ്പം നല്ലതായിട്ട് പ്ലി ആയിട്ട് വളർന്നു വരികയും നല്ല വലിയ ഫ്ലവർ നമുക്ക് കിട്ടുകയും ചെയ്യും